ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നമ്മൾ വെറുതെ കളയുന്ന ഈ ഒരു പേപ്പർ കവർ വെച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ആണ് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഈ കവറിൻ്റെ താഴെ ഭാഗം ഓപ്പൺ അല്ലാത്ത ഭാഗം നമ്മൾ ജസ്റ്റ് കട്ട് ചെയ്ത് മാറ്റുകയാണ് അതിനുശേഷം ജസ്റ്റ് നിവർത്തി കൊടുക്കുമ്പോൾ നമുക്ക് വലിയൊരു ഷീറ്റായിട്ട് കിട്ടും ഇനി നമുക്ക് ഇതിമൊന്ന് ചെറിയൊരു പീസ് കട്ട് ചെയ്തിട്ടെടുക്കണം ചെറിയ പീസ് മീൻസ് തിന്നായിട്ടുള്ള നല്ല നീളത്തിലുള്ള ഒരു പീസ് കട്ട് ചെയ്തിട്ടെടുക്കാം അങ്ങനെ ഇവിടെ ഞാൻ നാല് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നമുക്ക് ഒരെണ്ണം മതി കേട്ടോ ഒന്ന് ചെയ്യാനായിട്ട് അപ്പോൾ ഞാനിവിടെ നാലെണ്ണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അങ്ങനെ ഒരെണ്ണം എടുക്കുക എന്നിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്യുക ഒരു കോൺ ഷേപ്പിൽ ഫോൾഡ് ചെയ്യുക എന്നിട്ട് അവിടെ ഫെവിക്കോൾ അപ്ലൈ ചെയ്യുക എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക ആ കോൺ ഷേപ്പ് കഴിഞ്ഞാൽ ഉടനെ അടുത്ത കോൺ ഷേപ്പ് ഉണ്ടാക്കി കൊടുക്കുക അതായത് ബാക്കിലോട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്താൽ നമുക്കൊരു കോൺ ഷേപ്പ് കിട്ടും എന്നിട്ട് പിന്നെയും റോൾ ചെയ്യുക എന്നിട്ട് അടുത്ത കോൺ ഷേപ്പ് ഉണ്ടാക്കുക ബാക്കിലോട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് അടുത്ത കോൺ ഷേപ്പ് ഉണ്ടാക്കുക എന്നിട്ട് പിന്നെ റോൾ ചെയ്യുക അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് കൊണ്ടുവരാം അങ്ങനെ ലാസ്റ്റ് വരെ നമുക്ക് ചെയ്തിട്ടെടുക്കുക കേട്ടോ അങ്ങനെ ഇത് ലാസ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഈ ഒരു ഭാഗത്തും ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം അതിനുശേഷം നമ്മുടെ ഫ്ലവറിൻ്റെ ലാസ്റ്റ് ലെയറിൻ്റെ ഒക്കെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൾഡ് ചെയ്തിട്ടൊക്കെ കൊടുക്കുക ഒരു റോസ് ഫ്ലവറിൻ്റെ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ അങ്ങനെ ചെയ്തിട്ടെടുക്കുക അതിനുശേഷം താഴെ ഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം എന്നിട്ട് അവിടെ ഫെവിക്കോൾ അപ്ലൈ ചെയ്യണം കേട്ടോ കട്ട് ചെയ്തതിനു ശേഷം അത് ഞാൻ കാണിച്ചിട്ടില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലവർ ഓക്കെ ഇങ്ങനെ നമുക്ക് ഒരു നാലഞ്ചെണ്ണം ഉണ്ടാക്കിയിട്ടെടുക്കുക കേട്ടോ അപ്പോൾ ആദ്യം ഞാനത് ചെയ്ത് നോക്കിയതാണ് അതാണ് രണ്ടാമത്തേത് ഓക്കെ അങ്ങനെ അത് ഞാൻ അഞ്ച് പീസ് സോറി അഞ്ച് ഫ്ലവർ ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതുപോലെ ഒരു ഗ്രീൻ എ4 ഷീറ്റാണ് വേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗ്രീൻ കളറ് സെലക്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു കളറാണ് എടുത്തിട്ടുള്ളത് കാരണം നമ്മുടെ ഫ്ലവറിന് മാച്ചായിട്ടുള്ള ഒരു കളർ എടുക്കാമെന്ന് വിചാരിച്ചു ഇനി നമുക്കിതുപോലെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ലീഫ് കട്ട് ചെയ്തിട്ടെടുക്കാം ഓക്കെ അങ്ങനെ ലീഫ് റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഞാൻ അഞ്ച് ലീഫ് ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ലീഫിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ജസ്റ്റ് കട്ട് ചെയ്യും കൊടുക്കുക റോസ് ഫ്ലവറിൻ്റെ ലീഫിനെ പോലെ തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ അതുപോലെ കട്ട് ചെയ്യും കൊടുത്തിട്ട് എന്നിട്ട് നമുക്ക് ജസ്റ്റ് സെൻറ്റർ ഒന്ന് ഫോൾഡ് ചെയ്യാം ഇതുപോലെ ചെയ്തിട്ടെടുക്കാം എന്നിട്ട് നമുക്കിതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യാം അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ ഫ്ലവറിൻ്റെ ഒറിജിനാലിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നിട്ട് ഇതുപോലെ നമ്മുടെ ആ ഒരു കത്രിക വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നല്ലൊരു ഫ്ലവറിൻ്റെ ലീഫ് പോലെയൊക്കെ തോന്നും റോസ് ഫ്ലവറിൻ്റെ ഓക്കെ അപ്പോൾ എല്ലാതും ഞാൻ അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതുപോലെ ഒരു വുഡൻ പീസാണ് വേണ്ടത് ഇത് വളരെ തിന്നായിട്ടുള്ളൊരു പീസാണ് കേട്ടോ അപ്പോൾ നിങ്ങളടുത്ത് ഏതാണ് അവൈലബിൾ ആയിട്ടുള്ളത് കട്ടിയുള്ളതാണോ കട്ടില്ലാത്തതൊക്കെ ഏതും നമുക്ക് എടുക്കാം അല്ലെങ്കിൽ പ്ലേ വുഡിൻ്റെ പീസ് അങ്ങനെയൊക്കെ എടുക്കാം കേട്ടോ ഒരു മരത്തിൻ്റെ പോലെ തോന്നിപ്പിക്കണം എന്തും നമുക്ക് എടുക്കാം അല്ലെങ്കിൽ കാർഡ്ബോർഡ് വെച്ചിട്ട് മരത്തിൻ്റെ പോലെയൊക്കെ തോന്നിപ്പിച്ചെടുത്താലും മതി അതിനുശേഷം ഞാൻ ഇതുപോലെ കോപ്പർ കളറാണ് എടുത്തിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ പെയിൻ്റ് ചെയ്യുന്നുണ്ട് കണ്ടില്ലേ അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് ഷേപ്പായി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പറയാൻ വിട്ടുപോയി പിന്നെ അതിനുശേഷം ഞാൻ ഗ്ലാസ് ലൈനർ വെച്ച് അതിൽ വെൽക്കം എന്ന് എഴുതി കൊടുത്തു ഓക്കെ ഇതുപോലെ എഴുതി കൊടുക്കാം അത് ഗ്ലാസ് ലൈനർ തന്നെ വേണമെന്നില്ല നമ്മൾ പെന്ന് വെച്ചിട്ടോ കളർ വെച്ചിട്ടോ എങ്ങനെ ആയാലും നമുക്ക് വെൽക്കം എഴുതി കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഒരു എംബ്രോയിഡറി ഫ്രെയിമാണ് അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഫ്രെയിമും ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ ആദ്യം ഞാൻ ലീഫ് സെറ്റ് ചെയ്യുന്നുണ്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഏത് ഭാഗത്താണോ ഈ ലീഫും ഫ്ലവറൊക്കെ വെച്ച് കൊടുക്കേണ്ടത് വെച്ചാൽ അങ്ങനെ വെച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ ഈ ലീഫൊക്കെ സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ അങ്ങനെ ലീഫ് റെഡി ആയിട്ടുണ്ട് ഒന്നുകൂടെ വെക്കാണ്ട് ആദ്യം നമുക്ക് ഇനി ഫ്ലവർ വെച്ചിട്ട് അതിനനുസരിച്ച് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഫ്ലവർ വെച്ച് കൊടുക്കുകയാണ് താഴെ ഗ്ലൂ അപ്ലൈ ചെയ്യുക എന്നിട്ട് നമുക്ക് എവിടെയാണ് ഫ്ലവർ വെക്കേണ്ടത് വെച്ചാൽ അവിടെയൊക്കെ വെച്ചിട്ട് കാണിച്ചു തരാം അങ്ങനെ ഫ്ലവറും സെറ്റായിട്ടുണ്ട് അതിന് മുമ്പ് ഞാൻ ലീഫ് വെച്ച് കൊടുത്തു ഒന്ന് വെക്കുന്നതിന് മുമ്പ് കേട്ടോ എന്നിട്ട് ലാസ്റ്റ് ഫ്ലവറും വെച്ച് കൊടുത്തു അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇനി നമുക്ക് രണ്ട് വൂളൻ ത്രെഡ് വേണം അപ്പോൾ അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് വൂളൻ ത്രെഡ് തന്നെ വേണമെന്നില്ല അപ്പോൾ ഈ ഒരു കളറിന് മാച്ചായിട്ട് നമുക്ക് ഏത് ത്രെഡും എടുക്കാം കേട്ടോ ചാക്ക് നൂലൊക്കെ എടുക്കാം പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ബോർഡിൻ്റെ രണ്ട് ഭാഗത്തായിട്ട് നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ത്രെഡ് അതിൽ ഒട്ടിച്ച് കൊടുക്കാം കൊണ്ടോ നമ്മൾ ഈ ഒരു എംബ്രോയിഡറി ഫ്രെയിമിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു വെൽക്കം സെറ്റ് ചെയ്യുന്നത് ഓക്കെ
അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ബാക്കിലും ഗ്ലൂ അപ്ലൈ ചെയ്ത് ത്രെഡ് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്, ഒട്ടിച്ച് കൊടുത്ത വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, സോറി. അപ്പോൾ ഇങ്ങനെയാണ് ബാക്കിൽ ജസ്റ്റ് ഗ്ലൂ അപ്ലൈ ചെയ്യുക, എന്നിട്ട് ആ ഒരു ത്രെഡ് ആദ്യം ഒട്ടിച്ച് കൊടുത്താൽ മതി, അത്രേ പണിയുള്ളൂ. പിന്നെ ബാക്കി വന്നിട്ടുള്ള നൂല് ഞാൻ ഒന്നുകൂടെ താഴേക്ക് വലിച്ചിട്ട് അവിടെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എക്സസ് ആയിട്ടുള്ള നൂല് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം, കണ്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം. ഇനി ഒന്നുകൂടെ മൊഞ്ചാക്കാൻ ഞാൻ ചെയ്യുന്നത്, നമ്മുടെ ഗോൾഡൻ മെറ്റാലിക് ഷെയ്ഡ് എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഫ്ലവറിൻ്റെയും ലീഫിൻ്റെയും എവിടെയൊക്കെയാണ് നമുക്ക് ടച്ച് ചെയ്ത് കൊടുക്കേണ്ടത് വെച്ചാൽ അവിടെയൊക്കെ ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് ഓപ്ഷനിലാണ് കേട്ടോ, കാരണം എൻ്റെ അടുത്ത് ഈ ഒരു കളറുള്ള കാരണം ഞാനത് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇല്ലെന്നുണ്ടെങ്കിൽ അത് കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ഇതേ നമ്മുടെ വാൾ ഡെക്കർ അല്ലെങ്കിൽ വാൾ ഹാങ്ങിങ് റൂം ഡെക്കർ എന്തും വേണമെങ്കിൽ വിളിക്കാതെ ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് കാണാനായിട്ട്, നിങ്ങൾക്ക് ഇഷ്ടമായോ? അപ്പോൾ നമ്മൾ വെറുതെ കളയുന്ന വേസ്റ്റ് മെറ്റീരിയൽ സ്വിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു റൂം ഡെക്കർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, ഇഷ്ടമായാലും എന്തായാലും ട്രൈ ചെയ്യുക കേട്ടോ. ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കാനും നിങ്ങൾ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ കാണുന്നത് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക. എന്നാലാണ് പുതിയ വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഓക്കെ, ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ ബൈ. Keep going. Happy life.